മറ്റൊരു വാർത്തയിലേക്ക്. എസ് ഡി പി ഐ കേന്ദ്ര കമ്മിറ്റിയുടെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചു. ഡൽഹിയിലെ കാനറ ബാങ്ക് അക്കൗണ്ടാണ് മരവിപ്പിച്ചത്. ശ്രീനിവാസൻ കേസിലെ പ്രതിക്ക് ഈ അക്കൗണ്ടിൽ നിന്നും പണം നൽകിയതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. പ്രസാദ് കുടുംബശ്ശേരി ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ നൽകും. പ്രസാദ്, എന്താണ് ലഭിക്കുന്ന വിവരം? എന്താണ് ഈ ശ്രീനിവാസൻ വധക്കേസിലെ പ്രതിക്ക് ഈ അക്കൗണ്ടിൽ നിന്ന് പണം പോയതാണോ മരവിപ്പിക്കാനുള്ള കാരണം? രഞ്ജിത്ത്, ശ്രീനിവാസൻ വധക്കേസിലെ 13-ാം പ്രതി അബ്ദുൾ റഷീദിന്റെ അക്കൗണ്ടിലേക്ക് ഡൽഹിയിൽ നിന്നുള്ള കനറ ബാങ്ക് ശാഖയിൽ നിന്നും എസ് ഡി പി ഐയുടെ കേന്ദ്ര കമ്മിറ്റി പണം അയച്ചിരുന്നു. ശ്രീനിവാസൻ കൊല്ലപ്പെട്ട് 2-ാം ദിവസം അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് പണം വന്നു എന്നുള്ളതാണ് അന്വേഷണ സംഘം മനസ്സിലാക്കിയത്. പിന്നീട് നടത്തിയ പരിശോധനയിൽ സ്ഥിരമായി അബ്ദുൾ റഷീദിന്റെ അക്കൗണ്ടിലേക്ക് പണം വന്നിരുന്നു. അബ്ദുൾ റഷീദിനെ ഇപ്പോഴും അന്വേഷണ സംഘത്തിനെ പിടികൂടാനായിട്ടില്ല. തുടർന്നാണ് ഈ ബാങ്ക് അക്കൗണ്ട്, എസ് ഡി പി ഐയുടെ കേന്ദ്ര കമ്മിറ്റിയുടെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിക്കാൻ അന്വേഷണ സംഘം ശുപാർശ നൽകുകയും ഇപ്പോൾ അത് മരവിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. ഈ കേസിൽ അബ്ദുൾ റഷീദ് ഉൾപ്പെടെ ഇനിയും 14 പേരെ പിടികൂടാനുണ്ട് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. നേരത്തെ തന്നെ ഈ ഇതിലെ പ്രതികൾ മുഴുവൻ എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരാണ്. ഇവർക്ക് ആവശ്യമായ പണവും മറ്റ് സഹായങ്ങളും എല്ലാം തന്നെ പോപ്പുലർ ഫ്രണ്ട് നൽകി എന്നുള്ളതും അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. അതിന്റെ തെളിവാണ് ഇപ്പോൾ ഇതിലെ പ്രധാന പ്രതിയായ 13-ാം പ്രതി അബ്ദുൾ റഷീദിന്റെ അക്കൗണ്ടിലേക്ക് പണം വന്നു എന്നുള്ളത്. ശരി. തലശ്ശേരിയിൽ കടൽപ്പാലം കാണാൻ പോയ ദമ്പതിമാർക്കെതിരെ കേസെടുത്തതിൽ പോലീസിന്